ഇരുട്ടുപടർന്ന ശോഭനയുടെ ജീവിതത്തിലേക്ക് കരുണയുടെ കരങ്ങൾ എത്തുന്നു. ഉണ്ണികൃഷ്ണനെ പഠന സഹായമൊരുക്കി ഹൊറർ ഗൈസിന്റെ പ്രവർത്തകർ. ഇരുകണ്ണുകൾക്കും വെളിച്ചം നഷ്ടപ്പെട്ട എൻഡോസൾഫാൻ ദുരിതബാധിത ശോഭനയുടെയും കൂട്ടായി നിൽക്കുന്ന മകൻ 11 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണന്റെയും സങ്കടങ്ങൾക്ക് സാന്ത്വനമെത്തുന്നു. കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് പകർത്തിയ ശോഭനയുടെയും മകന്റെയും ദുരിതജീവിതം കണ്ടറിഞ്ഞ് സഹായ വാഗ്ദാനങ്ങൾ നൽകിയവർ ഏറെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ മനുഷ്യസ്നേഹികൾ ഈ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരികയുണ്ടായി. ഇരുട്ടുപടർന്ന ശോഭനയുടെ ജീവിതത്തിന് കരുണയുടെ പ്രകാശവുമായി ഒരു സംഘം യുവാക്കൾ എത്തിച്ചേരുകയുണ്ടായി. ജീവനതുല്യം സ്നേഹിച്ചിരുന്ന സുഹൃത്തിന്റെ അനുസ്മരണ ദിനത്തിൽ സേവനം ചെയ്യാനുള്ള സന്നദ്ധതയുമായി പൊള്ളക്കടയിലെ ഹൊറർ ഗൈസ് കലാ ട്രൂപ്പിന്റെ പ്രവർത്തകരാണ് എത്തിച്ചേർന്നത്. 2 വർഷം മുമ്പ് റോഡപകടത്തിൽ മരിച്ച സുഹൃത്ത് ഹനീഷിന്റെ സ്മരണയ്ക്കായി സ്വരൂപിച്ച സഹായം ശോഭനയുടെ മകൻ ഉണ്ണികൃഷ്ണന് അവർ കൈമാറുകയുണ്ടായി. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം നടത്തുന്ന ഉണ്ണികൃഷ്ണന്റെ പഠന ചെലവിനായി 5000 രൂപ അവർ കൈമാറി. കൂട്ടുകാരന്റെ അനുസ്മരണം സേവനത്തിനായി മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായാണ് സഹായധനം നൽകുന്നതെന്ന് ഹൊറർ ഗൈസ് പ്രവർത്തകൻ ഉമേഷ് പറഞ്ഞു. 2 വർഷം മുമ്പ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഗണേഷിക്ക് ഒരു വാഹനാപകടത്തിൽ മരിക്കാനിടയായി. അത് അവൻ്റെ ഒരു സ്മരണാർത്ഥം ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും ഒരു സേവനം അല്ലെങ്കിൽ കൂടാതെ ഒരു ധനസഹായം എന്നുള്ള രീതിയിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുതലേ. കഴിഞ്ഞ വർഷം കൊടവലം ഒരു വിദ്യാർത്ഥികൾക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾ സിറ്റി ന്യൂസിലൂടെ ഈ ചാലിങ്കാരിലുള്ള നിർദ്ധനായ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് സിറ്റി ന്യൂസ് ചാനലിൽ നിന്ന്. അപ്പോൾ അത് മുഖാന്തരമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതുകൂടാതെ എല്ലാ വർഷവും ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നിർദ്ധനായ ഫാമിലിയുടെ കുടുംബത്തിന് ധനസഹായവും അതുകൂടാതെ തന്നെ ഈ വീടിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ ചെറിയ രീതിയിലൊരു ക്ലീൻ ചെയ്യാനുള്ളൊരു പരിപാടിയും കൂടി ചെയ്തിട്ടുണ്ട്. നിറകണ്ണുകളോടെ ശോഭനയും മകനും സഹായം ഏറ്റുവാങ്ങുകയുണ്ടായി. നന്മയുടെ സന്ദേശവുമായി എത്തിയ ആ സുഹൃത്ത് സംഘം കാടുപിടിച്ച ശോഭനയുടെ വീട് പരിസരം ശുചീകരിക്കാനായി രംഗത്തിറങ്ങി. ഒരേ മനസ്സോടെ രംഗത്തിറങ്ങിയ യുവാക്കൾ മണിക്കൂറുകളോളം ചെലവിട്ട് കാടുകൾ നീക്കം ചെയ്യുകയുണ്ടായി. ആരോരും അറിയാതെ സ്വന്തം വേദനകൾ അടക്കിവെച്ച് കഴിഞ്ഞിരുന്ന ആ അമ്മയ്ക്കും മകനും സാന്ത്വനത്തിന്റെ തലോടലായി മാറി ഈ ഇടപെടലുകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതയായിട്ടും അവഗണനയിൽ കഴിയുന്ന ശോഭനയ്ക്കും മകനും നീതി കിട്ടേണ്ടതുണ്ട്. ദുരിതബാധിതരുടെ നഷ്ടപരിഹാര തുക ഇവർക്കും ലഭിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ ജീവിതത്തിന് വീടൊരുങ്ങണം. കരുണ വറ്റാത്ത മനസ്സുകൾ കരിഞ്ഞാൽ ഇവരുടെ സങ്കടങ്ങൾക്ക് അറുതിയാവും. വെളിച്ചം മാഞ്ഞുപോയ ഒരമ്മയുടെയും തുണയായി നിൽക്കുന്ന മകന്റെയും വേദനകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ക്യാമറമാൻ ദിനേശനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.